Praise the Lord. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. I thank God for this wonderful opportunity the Lord has given to me to minister to you. വളരെ മനോഹരമായ നിലയിൽ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത വാത്സല്യമുള്ള സഹോദരങ്ങളെ അതിൽ പങ്കെടുത്ത സഹോദരി സഹോദരന്മാർ നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. I pray that all those who have participated in the program and those who have put this together, organizers, I pray that the Lord may bless all of you. ഒരു പ്രാവശ്യം കൂടെ സഭയുടെ അധ്യക്ഷനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് കർത്തൃദാസന്മാർക്കും മാത്രമല്ല യൂത്തിന് നേതൃത്വം കൊടുക്കുന്ന അതെ ജോബിൻ മറ്റ് സഹോദരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. For the pastor of this church, other pastors from other churches, the youth leader of this church, and all the believers, for everyone, bring greetings in the name of the Lord. നമ്മുടെ യോഗങ്ങളിൽ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കടന്നു വന്നിട്ടുള്ള സിസ്റ്റർ അഞ്ജലി പോൾ അതെ ഈ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പാസ്റ്റർ സാം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നൽകട്ടെ. വന്ദനം ഒരു പ്രാവശ്യം കൂടെ ചൊല്ലുകയാണ്. I bring also the greetings to sister Anjali Paul who is giving the messages along with me and everyone else. I want to thank you all. ഇവിടെ അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമും വളരെ നന്നായിരുന്നു. നിങ്ങളെല്ലാം വളരെ താലന്തുകളുള്ളവരാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ഏറെ ദൈവരാജ്യത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി പ്രകാശിപ്പിക്കുന്നവരായിരിക്കണം എന്ന് വിനീതമായിട്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. I really want to appreciate all those who presented the program, those who sang songs and all the different programs. I pray that the Lord may continue to use you for the building of his kingdom. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. For today's meditation we will go on to one of the scripture portions and I would like to remind you a few things. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ തുറന്ന് തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിപ്പാൻ ഓർപ്പിക്കാം. We'll turn to 1 Timothy chapter 6 and verse 10 onwards. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്നും ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. 1 Timothy chapter 6 and verse 10 reading in English. For the love of money is the root of all kinds of evil. Some people eager for money have wandered from the faith and pierced themselves with many griefs. അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളോട് വായിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതിഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പൊറുപ്പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു. അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചുകൊള്ളണം. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. But you, man of God, flee from all this and pursue righteousness, godliness, faith, love, endurance, and gentleness. Fight the good fight of faith. Take hold of the eternal life to which you were called when you made your good confession in the presence of many witnesses. In the sight of God, who gives life for everything, and of Christ Jesus, who, while testifying before Pontius Pilate, made the good confession, I charge you to keep this command with spot or blame until the appearance of the Lord Jesus Christ. തിമോത്തിയോസ് അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൽ നിജപുത്രനാണ്. And Timothy, in relation with Paul, is a disciple of Paul. സുവിശേഷം നിമിത്തം പൗലോസ് അനുഭവിച്ച കഷ്ടതകളെ ദണ്ഡനങ്ങളെ പീഡനങ്ങളെ ഒക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരുന്നു തിമോത്തിയോസ്. Timothy has experienced and seen the kind of persecution and the trouble Paul has been going through in his life.
ലുസ്ത്രയിൽ വെച്ച് തിമത്തിയോ പൗലൂസ് കല്ലേറുകൊണ്ട് മരിച്ചവനെ പോലെയായിത്തീരുന്ന സംഭവത്തിൻ്റെയും ദൃക്സാക്ഷിയായിരുന്നു തിമത്തിയോസ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. According to the scholars, Timothy is an eyewitness to the stoning of Paul in Lystra. സുവിശേഷം സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ നന്നായി മനസ്സിലാക്കിയിട്ടും പൗലൂസ് പ്രസംഗിച്ച യേശുവിനെ ഉൾക്കൊള്ളുവാനും ആ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാനും താന് തീരുമാനം കൈക്കൊണ്ടു. In spite of seeing the trouble Paul and the servants of the Lord undergoing, in spite of all that, Timothy decided to serve the Lord. യേശു ക്രിസ്തുവിനു വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവനായിരുന്നു തിമോത്തിയോസ്. Timothy was a person who decided to be persecuted for Christ. പൗലോസ് തന്നെ ഒരിക്കൽ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. And once Paul instructed Timothy, my son Timothy, you be bold and strong in the Lord. യേശു ക്രിസ്തുവിന്റെ നല്ല പടനായി നീയും എന്നോട് കഷ്ടം സഹിക്കുക. As a soldier of Christ, you also may be suffering with me. എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, പാസ്റ്റർ ബാബു സക്രിയാ ശുശ്രൂഷിക്കുന്ന സഭയിലെ ചില യൗവനക്കാര് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. When I came to this church, I realized that in this church where Pastor Babu Sakriya is serving, some of the youngsters have committed their life for the ministry. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. As a soldier of Christ, you also suffer with me. പൗലോസ് ഏറെ പരാമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തിമോത്തിയോസ്. Timothy is one of the individuals whom Paul has mentioned several times. Paulusum Timotheusumayittulla bandham oru pidirputra bandhamayirunnu. And the relationship between Paul and Timothy is like a father and son relationship. Timotheusinana Paulus ettum oduvil mattoru lekhanam ezhuthittundu. Aa lekhanathil nammal vaayikkunnundu, njan nalla por poruthi ottam thigachu vishwasam kaathu ini neethiyude kireedam enikkayi vechirikkunnu nokke apostolan parayunna oru bhagam undu. And for Timothy, towards the end of his life, he has written another letter, and in which he says that I have fought the good fight, and the crown of righteousness is waiting for me. Romeyile karagrahathile Paulus bandhanasthanai kidakkunna nerathe Timotheosine ezhuthi arichu, magane Timotheose nee vegathil ende adukkal varanam. While Paul was imprisoned in Rome, and while he was in the prison, he is writing to Timothy, Timothy, why don't you make your way very quickly and come to me. Njan Karpos-inte pakkal vechichu ponnathaya charma likhithangalum pudappum nee kondu varanam, seethakalathinu munpe varuvan sramikkanam. And he is instructing him to bring the scrolls and the clothes that I have kept with Karpos, and try to come here before the winter. പൗലോസിന്റെ നിർദ്ദേശം സ്വീകരിച്ച് തിമോത്തിയോസ് വളരെ പെട്ടെന്ന് തയ്യാറെടുത്ത് റോമിലേക്ക് യാത്ര ചെയ്തു എന്നാണ് ചരിത്രം ത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And in the history it is mentioned that in response to what Paul was instructing Timothy, he made his way very quickly to him. തിമോത്തിയോസ് റോമയിലെത്തി പൗലോസിനെ കാണേണ്ടതിന് ചെല്ലുമ്പോൾ, When Timothy went to Rome and he was about to meet Paul, തന്റെ കയ്യിൽ വലിയൊരു പാണ്ടക്കെട്ടുണ്ടായിരുന്നു. And he had a big luggage in his hand. അത് പൗലോസിന്റെ പുസ്തകങ്ങളാണ്. And probably it is all the scrolls that Paul has written. കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്നതൊക്കെ തിമോത്തിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. And he gathered everything from Karpos and he is bringing it to Paul. തിമോത്തിയോസ് വന്ന നേരത്ത് പൗലോസിനെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു കാരാഗ്രഹവാസി ചോദിച്ചു, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? When Timothy came to the prison and he was asking about Paul to one of the prisoner, and he asked him, who are you looking for? ഞാൻ പൗലോസിനെയാണ് അന്വേഷിക്കുന്നത്. He said, I'm looking for Paul. ഓ, നിന്റെ പിതാവാണോ പൗലോസ്? And he asked him, is he your father? തിമോത്തിയോസ് പറഞ്ഞു, അതെ, അദ്ദേഹത്തെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. It's exactly, I'm looking for him. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, നിന്റെ പിതാവ് ഇന്നലെ കൊല്ലപ്പെട്ടു.
And he told Timothy that yesterday your father was executed. Timotheus-inte thalayil irunna bhanda kettu thane thaazhe poi. And the luggage that he was carrying on his head just fell off. Ente pidave ennu paranja Timotheus avade ninnu nilavilichu ennaanu charithrathil rekhappeduthirikkunnu. And the history says that he stood there and began to cry aloud, oh my father, oh my father. Karanam Nero Kaisarude vaalal Paulus sirachedam cheyyappettavan രക്തസാക്ഷിയായി മരിച്ചിരുന്നു. And by the sword of Nero he was executed and he became a martyr for Christ. ഞാൻ പറഞ്ഞതിന്റെ താൽപര്യം പൗലോസും തിമോത്തിയോസും തമ്മിൽ ഒരു പിതൃപുത്ര ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത്. And what I'm trying to say is Paul and Timothy maintained a father and son relationship. പൗലോസിന്റെ കഷ്ടാനുഭവങ്ങൾ താൻ കണ്ടറിഞ്ഞവനാണ് അനുഭവിച്ചറിഞ്ഞവനാണ് എന്നിട്ടും പൗലോസ് പിൻപറ്റിയ യേശുവിനെ പിൻപറ്റുവാനും ആ യേശുവിനെ സാക്ഷിക്കുവാനും തൻ തീരുമാനമെടുത്തു. Timothy got an opportunity to very closely watch what Paul was undergoing, the kind of persecution that he was going through, yet he was ready to serve the Lord. അങ്ങനെയുള്ള തിമോത്തിയോസിനെ ഏവം വിധത്തിലാണ് നീ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് എഴുതി അറിയിക്കുന്ന ലേഖനമാണ് തിമോത്തിയോസിനുള്ള 1-2 ലേഖനങ്ങൾ. And the first and second epistles of Timothy is actually Paul's instruction to Timothy how to serve this Lord and what are the things that is involved in ministry. ഒന്നും കൂടെ പറഞ്ഞാൽ ഈ ലേഖനങ്ങളെ ഇടയൻ ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. And normally it is known as the pastoral epistles. തിമോത്തിയോസിന്റെ ലേഖനവും ഇടയൻ ലേഖനമാണ്. And the epistle to Titus is also one of the pastoral epistles. ഒരു സുവിശേഷകൻ ഒരു ക്രിസ്തു സേവകൻ ഏവം വിധത്തിൽ കർത്തൃശുശ്രൂഷ ചെയ്യണം താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. As a servant of God, what are the things that he has to bear in mind as he is serving the Lord is described in these epistles. നാം ഇവിടെ വായിച്ച തിരുവചന ഭാഗത്ത് കോമൺ ആയിട്ട് എല്ലാ ക്രിസ്തീയ വിശ്വാസികളും വിശേഷാൽ യുവതി യുവാക്കന്മാര് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And the portion that we have read, there are 4 important things that every child of God, youngsters especially, to bear in mind as they lead the Christian life. ഇന്നു എൻ്റെ മുൻപിൽ ഇരിക്കുന്നതില് നല്ലൊരു പങ്കാളികളും യുവജനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. And I realize that the majority of the people, those who are sitting in front of me, are youngsters, and I would like to remind them for these things, and we'll finish. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനോടല്ല ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. Paul is not talking to an ordinary youngster. ഇന്നലെ രാത്രി യോഗം നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് കയറി വന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലയോ? Probably you saw a youngster coming in between our meeting. അവൻ നല്ലതുപോലെ മദ്യപിച്ച് മദ്യത്തിന് അടിമയായിട്ട് കയറി വന്നത്. And he came to this meeting fully drunk. പക്ഷെ അങ്ങനെയുള്ള ഒരുവനോടല്ല പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. Paul is not talking to such a person. പിന്നെ പൗലോസ് പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. And he addressed Timothy as you, man of God. But Paulus is samsarikkunnad aarodana devathinte manushyanoda samsarikkunnad. And Paul is talking to man of God. Ningal ivide nalla program okke avadirippichu njan ningale appreciate cheyunu ennal ningale valangaram nenjathu vechondonu parayan sadhikkumo njan oru deiva manushyananannu. I truly appreciate all those who have presented in the program. I'm asking you, can you keep your right hand on your chest and say that I am a man of God? എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ സാധിക്കും ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്? How many of you have the confidence to say that you raise your hand and praise God? നാം ദൈവത്തിന്റെ മനുഷ്യരാണ്. And we are God's people. നാം ലോകത്തിന്റെ ആൾക്കാരല്ല. We are not worldly people. പാപത്തിന്റെ അടിമയല്ല. And we are not slave to sin. വിശാദിന്റെ ദാസന്മാരല്ല. Not the servants of the devil. ന്യായപ്രമാണത്തിന്റെ അടിമകളല്ല. We are not slave to the law. അവിടെ നിന്നെല്ലാം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മനുഷ്യരാക്കി തീർത്തു. And the Lord has saved from all these things and made us a man of God or woman of God. ബൈബിൾ കിസ് നടത്തിയ കർത്തൃദാസൻ പറഞ്ഞ കഥ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. Probably you listened to the story that the servant of the Lord who presented the quest. എന്താണ് ആ കഥയുടെ ആശയം? And what is the meaning of that story? ആ കഥയിൽ നിന്നുള്ള നമുക്ക് ഏറ്റെടുക്കേണ്ട മെസ്സേജ് എന്തായിരുന്നു? What is the message that we should draw from that story? ഒന്ന്, ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത്.
I have created you. Bible parayunu Yehova namme undaki. The word of God says that the Lord created us. Avante chayilum swaroopathilum namme srishtichu. And in his image he created us. Avan namme personality ullavanaki thirthu. And he made us a person with some kind of image or personality of God. Devan nammude ullil aatmavine vechu. And he gave his spirit within us. മൃഗങ്ങൾക്കില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങളും നന്മകളും ആ ദൈവം നമ്മിൽ വെച്ചിരിക്കുന്നത്. And we have lot of speciality which the animals do not have. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കാക്ക കൂട് കെട്ടിക്കൊണ്ടിരുന്നതുപോലെ ഇന്നും കാക്ക കൂട് കെട്ടുന്നത്. The birds are making the nest just like they were making 100 years before. 100 വർഷങ്ങൾക്ക് മുൻപ് കുരുവി കൂടുണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു അങ്ങനെ ഇന്നും കുരുവി കൂട് കെട്ടുന്നത്. And another bird is making the nest just like it was making several years before. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. But the humans are അവൻ അനുദിനം പുരോഗതിയിലേക്ക് വരികയാണ്. And day by day they are developing. ബൈബിൾ പറയുന്നു നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ചയുള്ളവനായി ഉണ്ടാക്കുകയും തേജസ്സും ബഹുമാനവും അവനെ അണിയിക്കുകയും ചെയ്തിരിക്കുന്നു. And the word of God says that you created human beings little lower than God and you have given him glory and adorned him with the power. ദൈവം നമുക്ക് പേഴ്സണാലിറ്റി തന്നു. God has given us a personality. ദൈവം നമുക്ക് ബുദ്ധി തന്നു. He has given us intelligence. ദൈവം നമുക്ക് ചിന്തിക്കാൻ കഴിവ് തന്നു. And he has given us the ability to think. അത് ശിലായുഗത്തിൽ നിന്നും മനുഷ്യനെ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് കൊണ്ടുവരത്തക്ക നിലയിൽ വിശേഷ ബുദ്ധിയുള്ളവനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. God has created with the immense amount of the intelligence to start from the stone age to the electronic age. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്ന ആത്മാവിന്റെ സവിശേഷതയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. And what makes us different is the spirit of the Lord that is entrusted within us. അപ്പോൾ യഹോവ നമ്മെ ഉണ്ടാക്കി. So the Lord created us. ദൈവം നമ്മെ മെനഞ്ഞു. And he made us. ദൈവം നമുക്ക് രൂപം തന്നു. He gave us shape. ദൈവം നമുക്ക് ആകൃതി തന്നു. He gave us a ദൈവം നമുക്ക് ഭാവം തന്നു. He gave us imagination. ദൈവം നമുക്ക് സൗന്ദര്യം തന്നു. Gave us beauty. സകല സൃഷ്ടികളെയും അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നു. And moreover he has given us the authority to rule over all the created things. പക്ഷേ നാം നഷ്ടപ്പെട്ടു പോയി. But we were lost. അതാണ് ദൈവവചനത്തിൽ അഥവാ മുമ്പേ നമ്മുടെ കർത്തൃദാസൻ പറഞ്ഞ കഥയ്ക്കകത്തുള്ള സാരം. ഞാൻ നിന്നെ ഉണ്ടാക്കി, ഇപ്പോൾ ഞാൻ നിന്നെ വില കൊടുത്തു വാങ്ങി. And from the story we heard that I made you, but I have also bought you with a price. സാത്താൻ നമ്മെ മോഷ്ടിച്ചു കളഞ്ഞു. And the devil has stolen us. അവൻ നമ്മെ വഞ്ചിച്ചു കളഞ്ഞു. And he cheated us. അവൻ നമ്മെ പാപത്തിന്റെ അടിമയാക്കി. And he made us slave to sin. മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും മദിരാക്ഷിക്കും അടിമപ്പെട്ട് ലോകത്തിൽ ധാരാളം അനേകായിരം ചെറുപ്പക്കാർ ജീവിക്കുമ്പോൾ. And in the world there are so many youngsters, those who are addicted to drugs and alcohol and so many other abuses, and they are living as slaves to that. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്നുള്ള ബോധ്യമുള്ളവരാണ് നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. And you are a man of God because you are bought by the priceless price and the cost that is given on the cross of Calvary by his only begotten son Jesus Christ. നിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. And you have to pay attention to the country that you are living in. എങ്ങനെയും ജീവിക്കാം. You can live ഏതു വിധത്തിലും ജീവിക്കാം. You are free to live the way you want. ആസ്വദിക്കാം. And you can amuse on anything. അതിനെല്ലാം ഉള്ള ഒരു സാഹചര്യം ഇവിടെ നിങ്ങൾക്കുണ്ട്. We have the circumstance to do anything in this country. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വേറെ 4 യൗവനക്കാരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. Let me draw your attention to 4 youngsters. ഒന്ന് ദാനിയേൽ. What is Daniel? മറ്റൊന്ന് ചന്ദ്രക്. ചന്ദ്രക്. മേശക്. മേശക്. പിന്നെ ആരാ? അബേദ്നഗോ. 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 4 ചെറുപ്പക്കാര്. 4 youngsters. അവർ ബാബിലോണിൽ എത്തിയിരിക്കുന്നു. And they have reached Babylon. എന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേൽ ദേശത്തു നിന്നും അവർ ബാബിലോണിൽ എത്തിയിരിക്കുന്നു. And from Israel they came to Babylon. ലൊക്കേഷൻ മാറി. And their location has changed. മനസ്സിലായോ? പറഞ്ഞു ലൊക്കേഷൻ മാറി. The location has changed. രണ്ടാമത് അവരുടെ പേര് മാറി. The names are changed. മൂന്നാമത് അവരുടെ ഭാഷ മാറി. The language is different. നാലാമത് അവരുടെ ആഹാര രീതി മാറി. Their food habits have changed. മനസ്സിലായോ? പറഞ്ഞത് ലൊക്കേഷൻ മാറി. ലൊക്കേഷൻ. പേര് മാറി. Name. ആഹാരം മാറി. Food. അതെ, ഭാഷ മാറി. And language is changed. ഏറ്റവും ഒടുവിൽ And in the end ബാബിലോൺ രാജാവ് ആവശ്യപ്പെട്ടത് ആരാധന കൂടെ മാറ്റണമെന്ന് പറഞ്ഞു.
And the king of Babylon asked them to change their worship. ആദ്യനരുടെ ആരാധന മാറ്റാൻ പറയത്തില്ല. ഏറ്റവും ഒടുവിൽ അവൻ വെല്ലുവിളിക്കുന്നു, നിന്റെ ആരാധനയ്ക്കെതിരെയായിരിക്കും. In the beginning nobody asked you to change the worship, but only in the end people will be asking you to change the worship. അവിടെ ദാനിയേലിനെ പോലെ പറയണം, സിംഹത്തിന്റെ വാ പിളർന്നിരുന്നാലും ഞാൻ ആ സിംഹത്തെ ഭയപ്പെടത്തില്ല. എന്റെ ഉള്ളിലൊരു പ്രമാണം ദൈവം തന്നിട്ടുണ്ട്. എന്താണ് എന്റെ ഉള്ളിലുള്ള പ്രമാണം? നീ ദൈവത്തെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ. Amen. Just like Daniel, you Amen. Should be able to confidently say that even though the lion is opening its mouth to devour me, I will stand for the Lord, because the law of the Lord is within my heart and I will stand for him. തീച്ചുളയുടെ ചൂട് ഏഴിരട്ടി വർദ്ധിക്കട്ടെ. And whether the furnace may be burning fire, വർദ്ധിക്കട്ടെ. And let it be multiplied by 7 times. രാജാവേ, നിന്റെ കയ്യിൽ നിന്നും ഈ അഗ്നികുണ്ടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ ദൈവം മതിയായവനാണ്. ഇനി വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ വിഗ്രഹത്തെ ഞാൻ നമസ്കരിക്കയില്ല. Oh, our God is able to rescue me from this furnace and also from your hand. Even though I am living or not living, we are not going to bow down to this statue. നിങ്ങൾ ദൈവത്തിന്റെ മനുഷ്യരാണ്. You are man of God. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രമാണമുണ്ട്. And you have the law of the Lord installed in your heart. സാധാരണ ആൾക്കാരെ പോലെ അല്ല അവൻ. നമ്മുടെ ഹൃദയത്തിനകത്ത് നിയമം എഴുതി വെച്ച ഒരു പ്രമാണമുള്ള ജാതിയായി ഈ രാജ്യത്തെ സ്കോട്ട്ലൻഡിൽ പാർക്കുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെന്ന് നിങ്ങൾ ഇന്ന് പകലിൽ തിരിച്ചറിയണം. And you have to identify and understand that you are not like an ordinary person. He has written his law in your heart and he brought to this land and you are ordained to do his ministry in this place. ദൈവത്തിന്റെ മനുഷ്യർ എന്നുള്ള നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Four important things that as a man of God you have to be reminded. ഒന്നും കൂടെ പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയാണെന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ. As a believer who is saved and redeemed by the blood of the Lamb, four things are important. ഒന്നാമത് പൗലോസ് പറയുന്നത്, നീ അത് വിട്ടോടണം. And first of all, he is saying that you run away from this. നീ വിട്ടോടുക. Flee from sin. Yes. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ വിട്ടോടേണ്ട പല കാര്യങ്ങളുണ്ട്. There are several things that you should be fleeing from in the Bible. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ദ്രവ്യാഗ്രഹം വിട്ടോടണം. You have to flee from the love of money. അതിന്റെ കാരണം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. And the love of money is the root cause of everything. കൈ നിറച്ച് പണം കിട്ടി കഴിയുമ്പോഴാണ് ആളിന്റെ സ്വഭാവം മാറുന്നത്. When you have plenty of money in hand, your character began to change. ഞാൻ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയാം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അധാർമികത പെരുകിയത്. And from the history I understand that after the Second World War the immorality increased in Europe. അതിന്റെ കാരണം, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ധാരാളം പുരുഷന്മാർ സൈന്യത്തിൽ ചേരുകയും കൊല്ലപ്പെടുകയും ചെയ്തു. And in the Second World War many of the men joined the army and they were killed. അപ്പോൾ സ്ത്രീകളെ വിവാഹം കഴിപ്പാൻ പുരുഷന്മാർ ഇല്ലാതായി. And there was a situation where there were no enough men to marry women. കുടുംബം നിലനിർത്തേണ്ടതിനെ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. And because to sustain the family women had to go for work. അപ്പോൾ ജോലിയായി, കൈനിറയെ പണമായി, പിന്നെ തോന്നിയാസ ജീവിതമായി. And when the money started to come to their hand the system began to change. രണ്ടാം ലോകമഹായുദ്ധത്തിനു മുൻപ് ഇന്ത്യയെ പോലെ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായ സംസ്കാരമുള്ള രാജ്യങ്ങളായിരുന്നു ഇതൊക്കെ. And just like India, these countries were just, you know, very good before the World War. ഇവിടെ ജോലി കളുപ്പമാണ്. ജോലി കിട്ടുന്നു, കൈനിറയെ പണം കിട്ടുന്നു. പണം കൈനിറയെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരരുത്. നീ എപ്പോഴും ഓർത്തോണം, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ്, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ്, ദൈവത്തിന്റെ മനുഷ്യനാണെന്നുള്ള ബോധ്യം നിന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കണം. We are in a country where we get jobs easily and you can make plenty of money, but when you get a lot of money in your hand you should always remind yourself that you are a man of God, you are a woman of God, and I cannot live as I like. വിട്ടോടണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം. And the second thing that the Bible reminds us to flee away from. വിഗ്രഹാരാധന വിട്ടോടുവീൻ. Idol worship. വിഗ്രഹാരാധന വിട്ടോടുവീൻ. You flee from idol worship. ശരിയാണ്, നമ്മുടെ പള്ളികളിൽ ഒന്നും തന്നെ ബിംബങ്ങളില്ല, പ്രതിച്ഛായകളില്ല, ഇതൊന്നും നമ്മൾ വെച്ചിട്ടില്ല. It's very true that in our worship places we do not have any kind of statues. നീ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില വിഗ്രഹങ്ങൾ ഉണ്ടാവാം. But in your heart you may have a lot of idols. ചിലർക്ക് സ്പോർട്സ് ഒരു വിഗ്രഹമാണ്.
For some people, certain people, sports is an idol. ചിലർക്ക് സെൽഫോൺ ഒരു വിഗ്രഹമാണ്. For some people, cell phone can be an idol. ചില പിള്ളേര് സഭായോഗത്തിന് ഇരിക്കുമ്പോൾ ഇതിൽ ഉരുട്ടുന്നത് കാണാം. And while you are in the worship service also, I've seen youngsters playing with the cell phone. ആരാധനയ്ക്ക് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിള്ളേര് ഉരുട്ടാണ്. Even when the pastor is preaching with all the might and power, the children are playing with the cell phone. അത് വിശുദ്ധിയുടെ ദൂതു പറയുമ്പോൾ അവൻ ഗേൾഫ്രണ്ടിന് മെസ്സേജ് അയക്കുക. Even when the pastor is giving the message of holiness, he is sending messages to girlfriend. ഇവിടെ പാസ്റ്റർ വിശുദ്ധിയുടെ ദൂത് അടിച്ചു പൊളിക്കുക. And the pastor is, you know, very very powerfully talking about holiness. പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് മെസ്സേജ് അയയാണ്. And the youngsters are sitting and, you know, sending text messages. ഇപ്പോ ഞാൻ പള്ളിയിലാണ്. I'm in the church. അര മണിക്കൂറുടെ കഴിയുമ്പോൾ ഇറങ്ങി വരും. And after half an hour I'll be coming out. അപ്പോൾ നമുക്ക് ബർഗർ ഷോപ്പിൽ കാണാം. And we can meet up in McDonald's. മനസ്സിലായി പറഞ്ഞത്. Amen. കാണപ്പെടാത്ത ചില അദൃശ്യ വിഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാം. And probably you have some invisible idols within your heart. ചിലരെ സംബന്ധിച്ച് ഇന്റർനെറ്റ് ഒരു വിഗ്രഹമാണ്. For some people, certain people, internet can be an idol. അവർക്ക് വാട്സ്ആപ്പ് ഒരു വിഗ്രഹമാണ്. WhatsApp has become an idol for so many people. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഒരുപക്ഷേ പറഞ്ഞേക്കും പാസ്റ്റർ ഇതൊന്നും ഞങ്ങൾക്കൊരു വിഗ്രഹമല്ലെന്ന്. Probably you might say that, pastor, these are not an idol for me. എന്ന ഞാൻ ചോദിക്കട്ടെ, വിഗ്രഹമാണോ അല്ലയോ എന്ന് ഇപ്പം മനസ്സിലാക്കാം. നിങ്ങളുടെ സന്ധ്യയില്ലെങ്കിലേ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ എവിടാ? And let me ask you, while for the evening the family prayer time, where are you? ഇന്റർനെറ്റിലാണോ? Are you in the internet? വാട്സ്ആപ്പിലാണോ? Are you in WhatsApp? ഇന്റർനെറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വലയാ വല വല. Net means it's net. പലരും അതിനകത്ത് കുടുങ്ങിക്കിടക്കുക. And most of the people are trapped in his net. നീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് എവിടാ? The time of prayer, where are you? ദൈവവചനം ധ്യാനിക്കേണ്ട സമയത്ത് എവിടെയാ? When you should be meditating God's scripture, where are you? മുൻപേ നമ്മൾ കേട്ടതുപോലെ നിന്റെ ജീവിതത്തിൽ നീ പ്രയോറിറ്റി കൊടുക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്കാണോ അതോ ഭൗതിക വിഷയങ്ങൾക്കാണോ? And for what do you give the priority? Are you giving priority and importance for God's word and spiritual matters or for something else? എന്റെ സഹോദരങ്ങളെ, അനുജന്മാരെ, അനുജത്തിമാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. My dear brothers and sisters, Amen. You have to flee from idol worship. ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്ഥാനം കൊടുക്കുക. Give in your heart Amen. A place for Jesus. ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുക. Give place for God's word. വിഗ്രഹാരാധന വിട്ടോടണം. You have to run and flee from idol worship. അപ്പോൾ ദ്രവ്യാഗ്രഹം വിട്ടോടണം. You have to run from money. രണ്ട്, വിഗ്രഹാരാധന വിട്ടോടണം. From idol worship. മൂന്നാമത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യൗവന മോഹങ്ങളെ വിട്ടോടുക. And the third thing is the pleasures of youthhood. പൗലോസ് വളരെ ശക്തിയായിട്ട് യുവജനങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുക, നിങ്ങൾ യൗവന മോഹങ്ങളെ വിട്ടോടണം. And you have to flee from the pleasures of youth. യൗവന കാലം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. And youthhood is a time of your life which you have to be very careful. നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട്, എന്തിരുപത്. എന്തിരുപത്. In India we say that, you know, എന്തിരുപത്, മുറി മുപ്പത്, അറിവ് നാപ്പത്, ചൊറി അറുപത്. ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കുന്ന പ്രായമായി 20 years. When you are 20 years old, you can, you know, confront anybody. ഇതിലെ സദ്ദാം ഹുസൈൻ മരുന്നെന്ന് പറഞ്ഞാൽ 30 വയസ്സുകാരൻ പറയും, ഞാൻ അവിടെ നോക്കിക്കോളാം എന്ന് പറയും. And if somebody is saying Saddam Hussein is coming, you know, a 30 year old will be saying, okay, I will tackle him. നല്ല ചോരത്തളപ്പുള്ള പ്രായം. And that's the age where you are, you know, full of zeal. അറിവ് 40 എന്ന് പറഞ്ഞാൽ 40 വയസ്സ് വരെ മനുഷ്യൻ അറിവ് സമ്പാദിക്കും. And up to the age of 40 you'll be gaining a lot of knowledge. 60 ആകുമ്പോൾ ചൊറിയാൻ തുടങ്ങുവന്ന്. And when you are 60 years old you began to itch or scratch. അതാണ് എന്ത് 20, മുറി 30, അറിവ് 40, ചൊറി 60 എന്ന് പറയുന്നത്. Okay, when 20 years old you can defend anybody, and 40 year old you have lot of knowledge, but in 60 year old you'll start scratching your body. യൗവന കാലം നീ ശ്രദ്ധിക്കണം. And when you are young, you have to be very careful. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിന്റെ യൗവന മോഹങ്ങളെ നീ വിട്ടിട്ട് ഓടണം. And you have to flee from the pressures of the youth. ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞത് ആ ഭാഗം വിടാം. ആത്മീക മണ്ഡലത്തിൽ നിന്നും നിന്നെ വഞ്ചിച്ച് വശീകരിച്ച് മാറ്റുന്ന യൗവന മോഹങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വാർഷികത്തില് അതിന്മേൽ ജയമെടുക്കണം. And if there are things Amen. That is drawing you from the spiritual life, yes. But that is the pressures of the youth, you have to take victory over it. Apostle Paulus parayunu, nee adu vittoduga.
And the Paul is reminding Timothy that you have to flee from the youth. ഓടണ്ട മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചു. And I have reminded you three things. നിങ്ങളുടെ ഹൃദയത്തിൽ അത് കുറിക്കണം. And you have to write it in your heart. പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, when you have temptations, പരീക്ഷണങ്ങൾ വരുമ്പോൾ, when you are tempted, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പൊങ്ങി വരണം. And these three things should jump out of your heart. ഒന്ന്, ദ്രവ്യാഗ്രഹം വിട്ടോടുക. First, you know, you flee from the love for money. രണ്ട്, വിഗ്രഹാരാധന വിട്ടോടുക. Flee from idol worship. മൂന്ന്, യൗവന മോഹങ്ങളെ വിട്ടോടുക. Flee from the pressures of youth. Amen. Amen. രണ്ടാമത് നാം വായിച്ച ഭാഗത്ത് പൗലോസ് തിമോത്തിയോസിനോട് ആവശ്യപ്പെടുന്നത്, the second important thing that Paul is reminding Timothy here is, നീ പിന്തുടരണം. And you have to follow certain things. അപ്പോൾ ചിലതിനെ വിടണം, you have to flee certain മറ്റു ചിലതിനെ പിന്തുടരണം. You have to follow certain things. എന്തിനെയാണ് ഫോളോ ചെയ്യേണ്ടത്? What are the things that you should be following? നീതി, righteousness, ഭക്തി, and faith, വിശ്വാസം, faith, സ്നേഹം, love, ക്ഷമ, and patience, സൗമ്യത, and peace, എന്നിവയെ പിന്തുടരുക. And you have to follow. ഒരു ഓട്ടക്കാരനോട് ചിത്രീകരിക്കുകയാണ് ഇവിടെ. And he is comparing him to an athlete. നമുക്കറിയ ഓടി ഒന്നാമതെത്തിയതുകൊണ്ട് പ്രൈസ് കിട്ടത്തില്ല. And by simply running in the front and coming first, you will not get the prize. ട്രാക്കിലൂടെ ഓടി വരണം. And you have to keep the track. എത്ര പേർക്ക് മനസ്സിലായി? How many people? ട്രാക്കിലൂടെ ഓടിയെങ്കിലേ നിനക്ക് ഓടി വന്നെങ്കിലേ പ്രൈസ് കിട്ടത്തുള്ളൂ. You will only get the prize if you keep the track. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. Though so many people are running in the track, only one person get the prize. എന്നാൽ ക്രിസ്തീയ ഓട്ടത്തിന്റെ പ്രത്യേകത, ആരൊക്കെ ട്രാക്കിലൂടെ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ വരുന്നോ അവർക്കൊക്കെ കിരീടം കിട്ടും. And the speciality of the Christian life, all those who are running through the track and comes in the front, everyone will get a prize. നിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് വരച്ചിരിക്കുന്ന ട്രാക്കാണ് ഈ ആറ് കാര്യങ്ങൾ. And these are the six important things that the track that the Holy Spirit has laid out for you. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത, ഈ ട്രാക്കിലൂടെ നീ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്തേഫാനോസിനെ സ്വീകരിച്ചതുപോലെ എഴുന്നേറ്റ് നിന്ന് നിന്നെ വലങ്കരം തന്ന് സ്വീകരിക്കും. And when you follow all these six things and run your race, just like the Jesus stood for Stephen, he'll be standing up and receiving you with a lot of pleasure. Appol nam vittodanam. And you have to flee from few things. Rendavathu pinthudaranam. And you have to follow a few things. Moonavathu Paulus parayunnathu. And the third, vishwasathinte nalla porporuthuka. And you have to fight the good fight of faith. Innivide vannirikkunna muzhuvan in deivamakkalodu njan parayatte. നമ്മളാരും ഒരു ഫുട്ബോൾ കോർട്ടിൽ നിൽക്കുന്നവരല്ലെന്ന് മനസ്സിലാക്കണം. And let me remind all of those who are present here, we are not standing in a football court. A cricket kaliyil erpettirikkunnavaralla. And we are not playing cricket. Nee kalikkalathilalla nilkkunnathu, nee porkalathilana nilkkunnathu. And you are not standing in a game ground, but you are in a battle ground. എത്ര പേർക്ക് മനസ്സിലായ ഒരു ഹല്ലേലൂയ പറയാമോ? Those who understood may raise your hand and worship the Lord. ആത്മാവും ജഡവും തമ്മിൽ പോരാടുകയാണ്. And the spirit and the flesh is having a fight between each other. ജഡത്തിന് ചില താൽപര്യങ്ങളുണ്ട്. And there are certain desires of the flesh. അത് ആത്മാവിന്റെ താൽപര്യങ്ങൾക്കെതിരാണ്. And that is against the desires of the spirit. എപ്പോഴും നീ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. And you are constantly in a big fight. നീ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ ഈ യുദ്ധത്തിൽ നീ ജയിക്കും. If you obey the spirit, you'll win the war. Pabbi pogan jadam parayum, and the flesh will be asking you to go. Atmavu parayum pogarudennu, and the spirit of the Lord reminds you not to go. Ee vallatha thanuppalle ellarum marichu vidunna randanna enikkum marichana kolla polpam. It's very cold. Why can't I just have two fags? Adu jadamana parayunnathu, adu jadamana parayunnathu. The flesh is telling you this. Enna atmavu parayum nee adu cheyyarudhu, and the spirit is reminding you not to do. Idhu pole oro പാപവും നിന്നെ ആകർഷിക്കുമ്പോൾ അത് ജഡമാണെന്ന് മനസ്സിലാക്കി ആത്മാവ് വിലക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നീ പാപശക്തിയെ ജയിക്കണം. Whenever you have these kind of temptations, you have to remind yourself that this is not coming from the spirit, but this is the flesh within you is reminding you, and you have to overcome it by the help of the Holy Spirit. Eppol oru vishwasi devathinte manushyan veendum janichu oru deiva paidal porkalathil nilkkukayanu. And each and every believer has to be reminded that they are standing in a battle ground. Namukku poraattam ullathu jadarakthangalodalla. And our battle is not against flesh and blood. Vaalchagalodum adhigaarangalodum swarlokangalile dushtaatma senai ഈ ലോകാധിപതികളോടും അന്ധകാര ശക്തികളോടും ഓരോ നിമിഷവും വിശ്വാസി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. And each and every moment of your life you are battling against the principalities and the powers and the darkness and the forces of darkness that is always waging war against you.
ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒടുവിൽ പൗലൂസിനെ പോലെ പറയാൻ നമുക്കിടയാകട്ടെ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുവാൻ ഇടയാകട്ടെ and each and every one of us may be able to say at the end of our life that I have fought the good fight and the Lord is waiting for me കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ amen hallelujah സഹോദരങ്ങളെ അനേക വീര പൊങ്കുവന്മാർ പട്ടുപോയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്ന മനസ്സിലാക്കണം Dear friends, let me remind you, several smart people have been failed in this world. പാട്ടുകാരൻ പാടി കാണുന്നു ഞാൻ അസ്ഥി കൂട കൂട കൂടങ്ങൾ ഭീകരം താഴ്വരയിൽ എന്ന് പറഞ്ഞ ആരുടെയാ വീണുപോയവരുടെ അസ്ഥി കൂടങ്ങൾ ഞാൻ താഴ്വരയിൽ കാണുന്നു The songwriter says like this, I am seeing in the valley the skull and the skeleton of the people, those who have fallen in this life. And while we are traveling through a highway, we will be able to see so many the vehicle involved in accidents. You may see the tire is broken. And you don't have time to wait for all this. How many of you understood? കാണും കേടായി കിടക്കുന്നത് കാണും നീ അത് നോക്കി നിൽക്കരുത് നിന്റെ വണ്ടി മുന്നോട്ടും മുന്നോട്ടും നീ ഡ്രൈവ് ചെയ്യുക ഏറ്റവും ഒടുവിൽ നീ ആ ഫിനിഷിംഗ് പോയിന്റിൽ നിത്യതയിൽ എത്തിച്ചേരുവാൻ ഇടയായി തീരട്ടെ While you are traveling in the world, you will be seeing plenty of vehicle that is broken, that is in shambles, and that is, you know, useless. But you have no time to wait for all this vehicle. And your aim and your goal is Amen. Looking towards the eternity, and you have to fight your fight. Nam kalikkalathilalla porkkalathilana nilkunnathu. We are not on a game ground, but we are in a battleground. Amen. Amen. Nalamathu Paulus aavashyappedunnathu. The fourth important thing that Paul is reminding Timothy. And you have to hold on to eternal life. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല സ്റ്റിക്കുമായിട്ട് ഓടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ആ ബാറ്റുമായിട്ട് ആദ്യത്തെ പുള്ളി ഇങ്ങോട്ട് ഓടിച്ചെന്ന് അടുത്ത ആളിന്റെ കൈ കൊടുക്കുക അങ്ങനെ ബാറ്റുമായിട്ട് ആദ്യം വരുന്നവനാണ് പ്രൈസ് And the person who finishes with the baton will get the prize. നാട്ടിൽ വേറൊരു റേസ് ഉണ്ട് And we have a different sort of race. പണ്ടുണ്ടായിരുന്ന ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഓടുക And a candle race, you know, you have to lit a candle and run with that. Finishing pointിൽ വരുമ്പോഴും നിന്റെ തിരി കത്തിയിരിക്കണം And even at the finishing point, the candle should be burning. ആദ്യം വരുന്നവൻ അവനാണ് പ്രൈസ് And the person who finishes the race first with the candle lit will get the prize. ഓട്ടക്കളത്തിൽ ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഓർത്തോണം നിന്റെ കയ്യിലൊന്നുണ്ടായിരിക്കണം നിത്യജീവൻ And while you Amen. Are running the race in this world, you Amen. Have to remind yourself that within your hand you should have the eternal life. നിങ്ങളൊരു പക്ഷേ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവാം Probably you might have written a very famous book written by John Bunyan, The Pilgrim's Progress. വായിക്കാത്തവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അത് പുസ്തകം വായിക്കണം You have to read that novel that is Pilgrim's Progress. നാശപട്ടണം വിട്ട് മോക്ഷപുരിയിലേക്ക് പോകുന്ന പരദേശി എന്തോ പറഞ്ഞുകൊണ്ടാ പോകുന്നെന്ന് അറിയാമോ ജീവനെ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത് And this pilgrim is progressing Amen. In his way to the land of living by saying life 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 യുവതി യുവാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ നിന്റെ ഓട്ടം തീരുമ്പോൾ നീ നിത്യജീവനെ മുറുകെ പിടിച്ചിരിക്കണം And dear friends, Amen. Dear brothers and sisters and youngsters, let me tell you, while you're finishing your race, you should be holding on to the eternal life. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ വിളിച്ചു നീ ദൈവത്തിന്റെ മനുഷ്യനാണ് And Timothy is introduced by Paul as the man of God. നീ ദൈവമനുഷ്യൻ എന്നുള്ള നിലയിൽ രക്ഷിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ വീണ്ടും ജനിച്ചവൻ എന്നുള്ള നിലയിൽ സുവിശേഷകൻ എന്നുള്ള നിലയിൽ നീ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം As a saved child of God, as a person who is redeemed by the blood of the Lamb, as a evangelist, you have to be reminded about four important things. One, paapam vittodanam. You have to flee from sin. Dravyagraham vittodanam. You have to flee from the love of money. Jadamoham vittodanam. From the love of the flesh. Vigraharadhana vittodanam. From the idol worship. Vittal maatram pora odikono na paranjathu. It's not only leaving but fleeing from it. Ayinte kaaryam enna manasilaya ningalkku. Do you understand why he is asking from the flee? Chela kaaryangal engu vittalum പിന്നെ അവിടെ വട്ടം കറങ്ങി നിന്നാൽ അത് കയറി നിന്നെ പിടിക്കും And even if you leave some of the things and if you are you know going around it and it will hold on to it later ഞങ്ങൾ നാട്ടിൽ പറയുന്ന ഒരു കഥയുണ്ട് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്
And back home we say this story. Once there was a big flood. Ingene vella oligi varumbol pala vastukkal adilude ingene pala sadhanangal oligi varum. Back home when there is a big flood and people will be waiting for the things that is floating in the water and going through that way. Aa samayathu neendal ariyavuna cherppakkare karakku poyirunnittu oligi varuna sadhanangal neendichannu pidikkum. And the youngsters, those who know how to swim very well, and they swim across the flood and they catch hold of some of the things that is coming through that way and they try to get it. Angana nokki ninnappol oru cherppakkaran kandu oru kambuli kattoligi varunu. And he saw a huge thing that is flowing through the water. Avan neendichana kambali katta pidichu. And very enthusiastically he began to swim and get to that. Pakshe kambali kattu aayittu avan karayilekku varunnilla. And the friends were watching from the bank and he see that this man hold on to this and he is not coming back to the bank. Karakkinna sugurthukal vilichu paranju eda nee valiya vellachattathilekku aduthu kondirikkiyana. And you are going very near to a waterfall, it's a danger, why don't you go come back. Kambali kattu kittunnillengil vittu kalayya ennu paranju. And if he cannot get a hold of the thing, that just leave that. പക്ഷെ അവൻ പറയുക, സുഹൃത്തുക്കളെ, ഞാൻ എത്രയോ നേരത്തെ കമ്പ്ലിക്കറ്റ് വിട്ടു, പക്ഷേ കമ്പ്ലിക്കറ്റ് എന്നെ വിടുന്നില്ല. And I have, you know, left my hand from this bundle, but this bundle is not leaving me. ഞാൻ വിട്ടു, പക്ഷേ ഇതെന്നെ വിടുന്നില്ല. I left the bundle, but this bundle is not leaving me. ഒഴുകി വന്നത് കമ്പ്ലിക്കറ്റ് അല്ലായിരുന്നു, ഒരു കരടിയായിരുന്നു. And it was not a bundle of cloth, but it was a bear. ഇവൻ കരടിയെ ചെന്ന് പിടിച്ചു, പിന്നെ വിടാൻ നോക്കിയിട്ട് വിടാൻ നോക്കുന്നില്ല, കരടി ഇവനെ അങ്ങ് പിടിച്ചിരിക്കുക. And this youngster, you know, took his hand away, but this bear is not leaving him. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, അശുദ്ധിയും തിന്മയും ഒക്കെ നിന്നെ ചാടി പിടിക്കാൻ സാധ്യതയുണ്ട്, വിട്ടു എന്ന് പറഞ്ഞ ചവിട വട്ടം കറങ്ങി നിൽക്കരുത്, അവിടുന്ന് ഓടിക്കണം എന്നാ പറഞ്ഞത്. And all kinds of evil and around it is going to catch hold of you. രണ്ടാമത് പറഞ്ഞത്, നീ ട്രാക്കിലൂടെ ഓടണം. Secondly, you have to keep your track. മൂന്നാമത് ആവശ്യപ്പെടുന്നത്, വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുത്തണം. And you have to fight the good fight of faith. നാലാമത് പൗലോസ് പറയുന്നത്, നീ ഒടുവിൽ നിന്റെ കയ്യിൽ നിത്യജീവൻ ഉണ്ടായിരിക്കണം. And in the end you should have the eternal life in your hand. ആ വചനം ഇങ്ങനെ പൗലോസ് അവസാനിപ്പിക്കുന്നു. And Paul ends by saying this. ധന്യനായ ഏകാധിപതിയും and the Lord who is great, കർത്താദി കർത്താവും, Lord of lords, രാജാദി രാജാവും, King of kings, താൻ മാത്രം അമർത്യതയുള്ളവനും, and he alone is immortal, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, the one who is living in eternal light, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും, and those are not seen by human beings, കാണാൻ കഴിയാത്തവനുമായവൻ, and he is invisible, തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. And he will appear amen, in the right time. Amen. Amen. ഏത് പ്രത്യക്ഷത, തക്ക സമയത്ത് നമ്മുടെ കർത്താവ് മടങ്ങി വരും. And in the right time he will be coming back. നമ്മുടെ കരങ്ങളെ നേർത്തട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. തക്ക സമയത്ത് അവൻ മടങ്ങി വരും. Yes, in his own right time he will be coming back. അവന്റെ മടങ്ങി വരവ് വരെ നീ മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിക്കണം. And until the coming second coming of the Christ you should be holding on to the things that you should. വിടേണ്ടതിനെ വിട്ടു കളയണം. You should be leaving the things that you should be leaving. നല്ല യുദ്ധസേവ ചെയ്യണം. And you have to fight the very good fight. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. The God bless us through this verse. Amen. Amen. Praise the Lord. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ച് ഒരുക്കുന്ന സുവിശേഷ മഹായോഗത്തിന്റെ രണ്ടാം ദിനം പകൽക്കാലം ലേഡീസ് സെക്ഷനായിട്ട് കൂടി വരുവാൻ ദൈവമൊരുക്കിയ മഹാസവകാശത്തിനായി നന്ദി പറയുകയും ഒപ്പം